السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീൻ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുവന്തരായ അബ്ദുൽ ഹമീദ് ഉസ്താദ് അവറുകൾ വളരെ കഠിനാധ്വാനം ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഈ മഹത്തായ ദാറുൽ ഇർഷാദ് എല്ലാ വർഷവും മഹാനായ ഹാജ മുഈനുദ്ദീൻ അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവറുകളുടെ അനുസ്മരണ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം അതോടുകൂടി ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കൂടി ചെയ്യുന്ന ഒരു വിപുലമായ ചടങ്ങാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട
ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അങ്ങ് അവിടെ നിൽക്കുന്ന, പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ വന്ന് കസേരയിൽ ഇരുന്നാൽ അവർക്ക് ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൂടുതൽ ലഭ്യമാക്കാൻ കാരണമാണ്. അവിടെ കുറേ ആളുകൾ ഇങ്ങനെ നിന്നതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നും ഇല്ല. അത്യാവശ്യമുള്ള വളണ്ടിയർമാർ ആവശ്യത്തിന് വേണ്ടി അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിൽക്കുകയും മറ്റ് അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന മുതാലിമീങ്ങളും ആ നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിൽ വന്ന് ഇരിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. ഇവിടെ ധാരാളം പ്രസംഗങ്ങൾ, ഉപദേശങ്ങൾ നൽകാനുണ്ട്. അവരെല്ലാം അത് നിർവഹിക്കും. ഞാൻ ഈ സദസ്സിൻ്റെ ബർക്കത്തിന് വേണ്ടി പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളുടെയും ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും മുഅ്മിനീങ്ങളുടെയും ദുആ ലഭിക്കാൻ വേണ്ടി ഒരല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെയേറെ ആദരിച്ച ഒരു ജീവിയാണ് മനുഷ്യൻ. വലഖദ് കറംന ബനീ ആദം, ആദം മക്കളെ അഥവാ മനുഷ്യരെ നമ്മൾ നിശ്ചയം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. സർവ മനുഷ്യർക്കും ആദരവുണ്ട്. അതുകൊണ്ടാണ് ശാഫിഈ മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട കിതാബായ ഫതുഹുൽ മുഈനിൽ ശാഫിഈ മദ്ഹബിൻ്റെ കർമ്മശാസ്ത്രം വിവരിക്കുമ്പോൾ മത്സ്യവും ജറാദും ജീവൻ പോയാൽ അത് ഭക്ഷ്യവസ്തുവാണ്, നജസല്ല. പൂച്ചയും എലിയും അതുപോലെയുള്ള ജീവികൾ ഇനി അറുക്കപ്പെടാൻ പറ്റുന്ന കന്നുകാലികൾ തന്നെയും അറുക്കപ്പെടാതെ ജീവൻ പോയാൽ അത് നജസാണ്, മാലിന്യമാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇല്ലൽ ആദമിയ്യ, മനുഷ്യൻ്റെ ഡെഡ് ബോഡി നജസല്ല. അവിടെ മനുഷ്യൻ്റെ ഡെഡ് ബോഡി എന്നാണ് പറഞ്ഞത്, മുസ്ലിമിൻ്റെ ഡെഡ് ബോഡി എന്നല്ല. കാരണം മനുഷ്യകുലത്തിന് തന്നെ, അത് മുസ്ലിം ആകട്ടെ അല്ലാത്തവൻ ആകട്ടെ, മനുഷ്യന് തന്നെ അല്ലാഹു തആല
മനുഷ്യരെ അല്ലാഹു തആല ബഹുമാനിച്ചു എന്ന് പറയുന്ന വലഖദ് കറംന ബനീ ആദം എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഫതുഹുൽ മുഈനിൽ മനുഷ്യരുടെ ഡെഡ് ബോഡി മാലിന്യമല്ല നജസല്ല എന്നതിൻ്റെ തെളിവായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സർവ മനുഷ്യർക്കും മനുഷ്യർ എന്ന നിലക്ക് ബഹുമതിയുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ട്, ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായതുകൊണ്ട്, ഹവ റളിയല്ലാഹു അൻഹയുടെ സന്താനങ്ങളായതുകൊണ്ട്, ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഏത് മതത്തിൽ ഉള്ളവരും മതത്തിൽ ഇല്ലാത്തവരും, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കൾ, സഹോദരി സഹോദരന്മാരാണ് എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മൂന്ന് വിധത്തിലുള്ള സാഹോദര്യ ബന്ധം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, മനുഷ്യർ എന്ന നിലക്ക് എല്ലാ മനുഷ്യരും ഒരേ അച്ഛനമ്മമാരുടെ, ഒരേ ബാപ്പ ഉമ്മയുടെ മക്കൾ എന്ന നിലക്ക് സഹോദരി സഹോദരന്മാരാണ്. പരസ്പരം കലഹിക്കേണ്ടവരോ പരസ്പരം വധിക്കേണ്ടവരോ കൊല്ലേണ്ടവരോ ആക്രമിക്കേണ്ടവരോ അകലേണ്ടവരോ അകറ്റേണ്ടവരോ അല്ല, എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഖുർആൻ നമ്മെ അത് പഠിപ്പിക്കുന്നു. മറ്റൊരു സഹോദര്യ ബന്ധം ഉണ്ട്, അതതിനേക്കാൾ അല്പം ചുരുങ്ങിയ ഒരു ബന്ധമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികളെല്ലാം സഹോദരി സഹോദരന്മാരാണ്. ആ സഹോദര്യ ബന്ധം മതപരമായുള്ള സഹോദര്യ ബന്ധമാണ്. മുസ്ലിമീങ്ങളിൽ ഒരാൾ മരിച്ചാൽ ആ മരിച്ച മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണം, എന്നിട്ട് അത് മറവ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ അതാര് നിർവഹിക്കണം? അത് ആ മരണ വാർത്ത അറിഞ്ഞ ആളുകൾ തന്നെ, മരണ വാർത്ത അറിഞ്ഞവർ അവിടെയുള്ള മുസ്ലിമീങ്ങൾ നിർവഹിക്കണം. ആ സഹോദര്യ ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞ വിശാലമായ സഹോദര്യ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു സഹോദര്യ ബന്ധമാണ്. ഇത് പ്രസംഗം നിർത്തണമെന്നല്ല, ഇതിലുള്ളത് സിറാജുലുദയുടെ കലണ്ടർ വിതരണം ചെയ്യുന്നുണ്ട്, എല്ലാവരും ഓരോന്ന് വാങ്ങണമെന്നാണ്. സിറാജുൽഹുദയുടെ കലണ്ടർ കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടർ വാങ്ങണം, അത് കൊണ്ടുപോയിട്ട് ചുമരൻ്റെ മുകളിൽ ബർക്കത്തിന് വേണ്ടി തൂക്കിയിടുകയും വേണം. സംഖ്യ നിങ്ങൾക്ക് എത്രയും കൊടുക്കുക, 20 കുറക്കണ്ടെന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകാം. അതൊരു സഹോദര്യ ബന്ധമാണ്. അതിൻ്റെയും ഉള്ളിൽ വേറെ ഒരു സഹോദര്യ ബന്ധം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരാളുടെ മകൾ, അവളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് പിതാവുണ്ടെങ്കിൽ പിതാവാണ്, പിതാവ് ഇല്ലെങ്കിൽ പിന്നെ പിതാവിൻ്റെ പിതാവ് ഉപ്പാപ്പയാണ്. അദ്ദേഹവും ഇല്ലെങ്കിലോ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത് സഹോദരനാണ്, ആങ്ങളെയാണ്. ഇങ്ങോട്ട് നോക്കുക, ആങ്ങളെയാണ്. ഞാൻ ഈ അടുത്ത് ഒരു നിക്കാഹിന് വേണ്ടി വടകരക്കടുത്ത് ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ പങ്കെടുത്തു. അവിടെ ആ വീട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ നിക്കാഹ് നടക്കുന്നതിൻ്റെ പുറമെ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ നിക്കാഹും കൂടി അദ്ദേഹം സാമ്പത്തികമായി സഹായിച്ച്
ആ സ്റ്റേജിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഒരു നിക്കാഹിൻ്റെ കക്ഷികൾ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആരാണ് നിക്കാഹ് ചെയ്യുന്ന വലിയ? അപ്പോൾ ഒരു പ്രായമുള്ള ഒരാളെ കാണിച്ചു. ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ മകളാണോ? അല്ല, സഹോദരൻ്റെ മകളാണ്. അപ്പം ഞാൻ ചോദിച്ചു, പിതാവ് മരണപ്പെട്ടു പോയതാണോ? അതെ. അദ്ദേഹത്തിൻ്റെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഈ കുട്ടിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ആങ്ങളുണ്ടോയെന്ന് ചോദിച്ചു, ഞാൻ സഹോദരനുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങോട്ട് അത് നടക്കേണ്ട കാര്യമൊക്കെ സംഘാടകർ നോക്കിക്കോളും, നമ്മൾ നോക്കണ്ട. പ്രസംഗം വെക്കുന്നവർ പ്രസംഗം മാത്രം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, ഞാൻ ചോദിച്ചു ആങ്ങളുണ്ടോയെന്ന് വെച്ച്, ആങ്ങളെ ചെറുതാണ് നിന്ന്. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 18 വയസ്സുണ്ട് എന്നാണ്. അപ്പൊ നോക്കുമ്പോ ചെറുതല്ല, ചെറുത് എന്ന് ഇസ്ലാമിൽ പറയുന്നതായിരിക്കാം. നമ്മൾ ശരിക്ക് നമ്മുടെ മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും മുദരിസുമാരും ഖതീബുമാരും എല്ലാവരും ശരിക്കും കിതാബ് നന്നായി തഹ്ഖീഖാക്കി ഓതി പഠിച്ച് പാടാക്കി പഠിക്കണം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ വേറെ എവിടെയോ നോക്കി ക്ലാസ് കേട്ട്, ആരെങ്കിലും ഒരാൾ വാല് പറയുമ്പോൾ വേറെ എവിടെയല്ലോ തിരിഞ്ഞു നോക്കിയിട്ട് വാല് കെട്ട്, നാട്ടിൽ ആ എന്താ വിതരണം ചെയ്യുന്നത്, വായിക്കാനുള്ള സാധനമേ കുറച്ച് കഴിഞ്ഞിട്ട്, ആ വിതരണം ചെയ്യുന്ന സാധനം വായിക്കേണ്ട സാധനമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വിതരണം ചെയ്യാൻ പറയാം കേട്ടോ. ആ അല്ലെ, പിന്നെ അതും വായിച്ചിരിക്കും ഓരോരുത്തർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും, നിങ്ങൾ ആലോചിച്ച് നോക്കും, ഫത്വയിൽ മുഴുവൻ കുട്ടി ഇങ്ങേപ്പുറത്ത് ഒരു പത്രവും വെച്ചിട്ട്, അത് സിറാജ് പത്രം തന്നെയായാലും പത്രം വെച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫത്വൽ മിനോദി ഓത്താവോ? ഓതുന്ന സമയത്ത് ഉസ്താദ്മാരുടെ മുഖത്ത് തന്നെ നോക്കി, കിതാബ് നോക്കി, ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി, വേറെ ഒരു ശ്രദ്ധയും മുത്തഅല്ലിമീങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇൽമു കേൾക്കുമ്പോഴൊക്കെ അങ്ങനെയായിരിക്കണം, വേറെ ശ്രദ്ധ ഉണ്ടായിരുത്. ഞാൻ സിറാജ് ലുദൻ്റെ കലണ്ടർ വിതരണം ചെയ്യുമ്പോൾ സംഖ്യ വരെ ഞാൻ പറഞ്ഞെന്തിനാ അറിയോ? ശ്രദ്ധ മാറാതിരിക്കാനോ? അല്ലെങ്കിൽ ഓരോരുത്തർ എങ്ങനെ ഇതിനെത്ര പൈസ ഇത്രയാ തരണ്ടി നോക്കിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും? ശ്രദ്ധ മാറാതിരിക്കാൻ, നമ്മുടെ ശ്രദ്ധ മുഴുവനും ഇൽമ് പറയുമ്പോൾ അതിൽ മാത്രമാകണം. അപ്പോൾ അവരെ കൂടെയും മുസ്ലിംമാർ വന്നിട്ടുണ്ട്, അതുപോലെ ആ നാട്ടിൽ ഖതീബുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ചത് ബാപ്പൻ്റെ അനുജനെ കൊണ്ട് നിക്കാഹിക്കാനാണ്. 18 വയസ്സുള്ള ആൺകുട്ടിയായ ആങ്ങള അവിടെയുണ്ട്. ഇസ്ലാമിൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകാൻ 18 വയസ്സും വേണ്ട, 15 വയസ്സായാൽ മതി. 15 വയസ്സായാൽ തന്നെ ഒരാൾ ചെറുത് എന്നതിൽ നിന്ന് വലുത് എന്ന കാറ്റഗറിയിലേക്ക് കയറും. പിന്നെ ഇവിടെ ചെറുതല്ല, ഈ പറഞ്ഞ ചെറുപ്പക്കാരന് 18ഓ 19ഓ വയസ്സുണ്ട്. അപ്പം അദ്ദേഹത്തെയും വെച്ച് ഈ ബാപ്പൻ്റെ അനുജനെ കൊണ്ട് നിക്കാഹിക്കാൻ തീരുമാനിച്ചിട്ടാണ് അവർ വന്നത്. അപ്പോൾ അത് പറ്റൂല എന്ന് ഞാനും വേറെയും കുറച്ച് ഉസ്താദ്മാരുണ്ട്, അത് പറ്റൂല, ആ ചെറുപ്പക്കാരൻ നിക്കാഹ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ വക്കാലത്താക്കേണ്ടി വരും. അതിനു മുമ്പ് ബാപ്പ മരിച്ചു പോയ പെൺകുട്ടിയാണ്, അവളെ നിക്കാഹ് ചെയ്യണമെങ്കിൽ ആദ്യം അവളോട് സമ്മതം എടുക്കണം. സ്വന്തം ബാപ്പ നിക്കാഹ് ചെയ്യുന്നത് പോലെ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവൾക്ക് ആദ്യം പ്രായപൂർത്തിയാകണം. പ്രായപൂർത്തിയാകാത്ത ആളുടെ സമ്മതത്തിന് വിലയില്ല. അവൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, അപ്പം അവളുടെ സമ്മതം എടുത്തിട്ടുണ്ടോ? അതുമില്ല. അങ്ങനെ അതേ ആങ്ങളെന്നെ, പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ആ പെൺകുട്ടിയും അക്കല്യാണ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഉള്ളിൽ അകത്തുണ്ടായിരുന്നു. അവരെ പറഞ്ഞയച്ച് സമ്മതം എടുപ്പിച്ച് എന്നിട്ട് അതിനുശേഷം ഈ ആങ്ങളെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചു. ഞാനിത് പറഞ്ഞു വന്നത് ആ മസ്അല എല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന് എന്നതിൻ്റെ പുറമെ, അവിടെ ആങ്ങള എന്ന് പറഞ്ഞാൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, എല്ലാ മുഅ്മിനീങ്ങളും സഹോദരി സഹോദരന്മാരാണ് എന്ന കാറ്റഗറി വെച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അത് സ്വന്തം ബാപ്പ ഉമ്മയുടെ മകൻ എന്ന നിലക്ക് തന്നെ സാഹോദര്യ ബന്ധം സ്ഥിരപ്പെടണം. ഇതുപോലെ സ്വത്തവകാശം ഭാഗിച്ചു കൊടുക്കുമ്പോൾ
ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ എന്ന നിലക്ക് സഹോദരൻ എന്ന നിലക്കുള്ളന് സ്വത്ത് ലഭ്യമാവുകയില്ല. അവിടെ വേറൊരു സാഹോദര്യ ബന്ധമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ എന്ന് പറഞ്ഞ സാഹോദര്യ ബന്ധം, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ മുസ്ലിമായ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി അത് ആണാകട്ടെ പെണ്ണാകട്ടെ അവരെ കൊണ്ടുപോയി മറവ് ചെയ്യേണ്ടത് മുസ്ലിം പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. മുസ്ലിമായ പുരുഷന്മാരാണ് മറവ് ചെയ്യേണ്ടത്. അതേപോലെ മുസ്ലിമീങ്ങളായ പുരുഷന്മാരാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പെണ്ണിൻ്റെ മയ്യത്താകുമ്പോൾ പെണ്ണ് കുളിപ്പിക്കും, പക്ഷേ കഫൻ ചെയ്തു കൊണ്ടുവന്നാൽ മയ്യത്ത് നിസ്കരിക്കേണ്ടത് പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം പുരുഷന്മാരുള്ളപ്പോൾ നിർബന്ധമില്ലെന്ന് മാത്രമല്ല സുന്നത്തും കൂടി ഇല്ല. അതേസമയത്ത് പുരുഷന്മാർ നിസ്കരിച്ചതിൻ്റെ ശേഷം വല്ല സ്ത്രീകളും നിസ്കരിച്ചാൽ യഖഉ നഫിലൻ, അത് നഫിലായി സംഭവിക്കും എന്ന് ഫിഖഹിൻ്റെ കിതാബുകളിൽ ഉണ്ട്. അതിനർത്ഥം അവർക്ക് നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്നല്ല, ചെയ്ത കാര്യത്തിൻ്റെ അഡ്രസ്സ് നഫിലാണ് എന്നാണ്. ഏതുപോലെ ഒരിക്കൽ മയ്യത്ത് നിസ്കരിച്ചാൽ ആ മയ്യത്തിന് വേണ്ടി വീണ്ടും നിസ്കരിക്കൽ ഖിലാഫുൽ ഔലയാണ്, അത് നല്ലതല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ പറഞ്ഞു. അഥവാ അവൻ രണ്ടാമത് നിസ്കരിച്ചാൽ യഖഉ നഫിലൻ, അത് നഫിലായി സംഭവിക്കും എന്ന് പറഞ്ഞാൽ രണ്ടാമത് നിസ്കരിക്കൽ നല്ലതല്ല, അതിന് പിന്നെ സുന്നത്താന്ന് പറയാൻ പറ്റുമോ? അപ്പൊ സുന്നത്താണ് നല്ലതിൻ്റെ അർത്ഥം, അത് നഫിലായി സംഭവിക്കും എന്നാണ്. ആ നഫില് പറഞ്ഞാൽ അതിന് അല്ലാഹു തആല എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്കും എന്നല്ലാതെ അത് സുന്നത്താണ് എന്നല്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ നിസ്കരിച്ചതായും, അതുപോലെ ഐസബി റളിയല്ലാഹു അൻഹ ചില മയ്യത്ത് നിസ്കരിച്ചതായുമൊക്കെ ചരിത്രത്തിൽ കാണും. അതെല്ലാം പുരുഷന്മാർ നിസ്കരിച്ചതിൻ്റെ ശേഷമാണ്. പുരുഷന്മാരെ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നത് മയ്യത്തിനെ നിസ്സാരപ്പെടുത്തലാണ്, മയ്യത്തിനെ ഇൻസൾട്ടാക്കലാണ്, മയ്യത്തിനെ നിന്ദിക്കലാണ് എന്ന് എല്ലാ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം അല്ല, അങ്ങനെ നിസ്കരിക്കുന്നത് ജായിസല്ല എന്ന് തന്നെയും അബ്ദുറഹ്മാൻ ശർബീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ എഴുത്തും പ്രസംഗം നിർത്തണം എന്നല്ല, ഇതിലുള്ളത് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, എല്ലാവരും സംഭാവന കൊടുത്തേക്കണം എന്നാണ്. സ്ത്രീകളുടെ അടുത്ത് ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, അവരും നല്ല സംഭാവന കൊടുത്തേക്കണം. നല്ല നീയത്തോടുകൂടി ഈ സ്ഥാപനം ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഇൽമ് പഠിക്കുന്ന ഒരുപാട് ഉപകാരമുള്ള സ്ഥാപനമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കുറേ കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതുപോലെ ഈ സ്ഥാപനത്തിൽ പഠിക്കാനുള്ളത് പൂർത്തീകരിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ദീനിൻ്റെ ഇൽമു പഠിക്കുന്ന ഒരു വലിയ മഹത്തായ സ്ഥാപനമാണ്. വേറെയും ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. എല്ലാവരും വളരെ നല്ല സംഭാവന കൊടുക്കണം ഈ എന്ന് ഉണർത്തുകയാണ് ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ ഇസ്ലാമിൽ മൂന്ന് നിലക്കുള്ള സാഹോദര്യ ബന്ധം. ഒന്ന്, മനുഷ്യരെല്ലാവരും ഒരേ ബാപ്പഉമ്മയുടെ മക്കളാണ്, അവിടെ മതവ്യത്യാസമില്ല, എല്ലാ മതത്തിൽപ്പെട്ടവർ. അതായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിയയിൽ ചെന്നപ്പോൾ, ജാബിയയിൽ അങ്ങകലെ നിന്ന് ഒരു പ്രായമുള്ള മനുഷ്യനിങ്ങനെ നടക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയാൾ എന്താ ഇങ്ങനെ നടന്നു പോകുന്നത്? അപ്പൊ ആരോ പറഞ്ഞു, അദ്ദേഹം ഒരു അമുസ്ലിമാണ്, അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് അടക്കേണ്ട നികുതി പണം അടച്ച് വളരെ സ്വതന്ത്രമായി ജീവിച്ച ആളാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് ജോലിയെടുക്കാൻ കഴിവില്ല, ആരോഗ്യമില്ല, അതുകൊണ്ട് അദ്ദേഹം യാചിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും യാചന
ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. യാചിക്കാതെ അധ്വാനിച്ച് ജോലിയെടുത്ത് ജീവിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈ എത്രത്തോളം നിങ്ങൾക്കറിയാമല്ലോ, തഹജ്ജുദ് നിസ്കാരം ആദ്യകാലത്ത് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവിൻഖസ് മിൻഹു ഖലീല ഔസിദ് അലൈ വറത്തിലിൽ ഖുർആന തർതീല എന്ന് പഠിപ്പിച്ചുകൊണ്ട് 12 മണിക്കൂർ രാത്രിയുണ്ടെങ്കിൽ ആ 12 മണിക്കൂറിൽ 4 മണിക്കൂർ തഹജ്ജുദ് നിസ്കരിക്കണം, അല്ലെങ്കിൽ 6 മണിക്കൂർ തഹജ്ജുദ് നിസ്കരിക്കണം, അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. അങ്ങനെയാണല്ലോ ഇസ്ലാമിൻ്റെ ആദ്യത്തിലുള്ള കൽപ്പന. ആ കൽപ്പനയനുസരിച്ച് ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു, ഇങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബി തങ്ങളെ കൂടെയുള്ള സഹാബത്തും അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ 8 മണിക്കൂർ, ചിലപ്പോൾ 6 മണിക്കൂർ, ചിലപ്പോൾ 4 മണിക്കൂർ തഹജ്ജു നിസ്കാരം നീട്ടി നിസ്കരിക്കുന്നുണ്ട്. അലിമ അല്ലൻ തുഹ്സൂ, പക്ഷേ ഇന്നത്തതുപോലെ ക്ലോക്കില്ല, വാച്ചില്ല, മൊബൈൽ ഫോണില്ല. ആ കാലഘട്ടത്തിൽ നിസ്കരിക്കുമ്പോൾ അതാ 8 മണിക്കൂർ കൃത്യമായോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെ മണിക്കൂർ 6 തികഞ്ഞോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് അള്ളാഹുവിന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബ് പറഞ്ഞു, ഇദാ ഫഖറു മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കഴിയുന്നത്ര ഓതിയിട്ട് കഴിയും പോലെ നിസ്കരിച്ചോ, മണിക്കൂർ ഇത്രയെന്ന് ക്ലിപ്തമായി കണക്കാക്കേണ്ടതില്ല. കാരണമെന്താണ്? നിങ്ങളിൽ ചിലർ രോഗികളുണ്ടെന്ന് പഠിച്ചവന് അറിയാം. വാഹറൂന വാഹറൂന, വേറൊരു കക്ഷികൾ യദ്രിബൂന ഫില്ലർദി യബ്തഗൂന മിം ഫളില്ലാഹ്, ജോലി എടുക്കാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി യാത്ര പോകുന്നവരും കഷ്ടപ്പെടുന്നവരുമുണ്ട് എന്ന് അള്ളാഹുവിന് അറിയാം. വേറെ ചിലർ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുന്ന പട്ടാളക്കാരുണ്ട് എന്നതും പഠിച്ചവർ അറിയാം. ഫഖറൂ മാ തയസ്സറ മിൻഹു, അതിനാൽ ഖുർആനിൽ നിന്ന് കഴിയുന്നത്ര ഓതി നിസ്കരിച്ചോ. കാരണം 8 മണിക്കൂർ നിസ്കരിക്കണം രാത്രി എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ജോലിയെടുക്കാൻ പോകാൻ കഴിയാതെ വന്നു പോകും. അതുകൊണ്ട് പടച്ചവൻ നിങ്ങൾക്ക് എളുപ്പം ചെയ്തിരിക്കുന്നു, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. പക്ഷേ നിങ്ങൾക്ക് കഴിയുന്നത്ര ഖുർആൻ ഓതി നിസ്കരിച്ചോളൂ. പരിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമികൾ, തഹജ്ജുദ് നിസ്കരിക്കണം. നമ്മൾ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പഠിച്ചവൻ്റെ അടുക്കൽ ഉന്നതന്മാരാവില്ല. ജുനൈദുൽ ബഗ്ദാദി അള്ളാഹു ഔലിയാക്കളിൽ ഏറ്റവും വലിയ പ്രമുഖനായ മഹാനാണ്, സയ്യിദു ത്വായിഫത്താണ്. മഹാനവറുകൾ പോലും വഫാത്തായതിനു ശേഷം സ്വപ്നത്തിൽ കണ്ടപ്പോൾ നിങ്ങൾ എന്ത് ആയി എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, എൻ്റെ സംസാരവും എൻ്റെ കലാമും എൻ്റെ ഉത്ബോധനവും എന്നെ ജനങ്ങളെ സംസ്കരിക്കുന്ന വാക്കുകളും അതൊന്നുമല്ല എനിക്കിവിടെ ഉപകരിച്ചത്, പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു 2 റക്അത്തെങ്കിലും എത്ര കഴിയുമെങ്കിലും കൂട്ടിയാൽ നല്ലത്, തഹജ്ജുദ് നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീനുൽ ഇസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങളെ അനുസ്മരിക്കുന്ന സദസ്സാണ് ലോകത്ത് ഒരു വലിയും ഒരു മഹാനും തഹജ്ജുദ് നിസ്കരിക്കാത്തവരില്ല കേട്ടോ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നതിൻ്റെ പുറമെ അതേ വഖീമു സലാദിൻ്റെ ശേഷം അല്ലാഹ് പറയുന്നുണ്ട്, 5 നേരത്തെ നിസ്കാരം ഉറക്ക് കൃത്യമായി നിർവഹിക്കണം. അതുമാത്രം പോരാ,
നിങ്ങളാൽ കഴിയുന്നത്ര ഖുർആനോദി നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കണം. 8 മണിക്കൂർ 6 മണിക്കൂർ 4 മണിക്കൂർ എന്ന് കറക്റ്റാക്കുന്നില്ല. കാരണം നിങ്ങൾ ചിലർ ജോലിക്ക് പോകുന്നവരുണ്ടല്ലോ, ജോലിയെടുക്കുന്നവർ അത്രയും സമയം നിസ്കരിച്ചാൽ പകൽ തൊഴിലെടുക്കാൻ കഴിയാതെ വന്നു പോകുമെന്നത് അല്ലാഹുവിനറിയാം. അപ്പൊ അല്ലാഹു തആല തഹജ്ജു നിസ്കാരത്തിൽ ഇളവ് പ്രഖ്യാപിക്കാൻ തന്നെ കാരണം ജോലിയെടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ യുവാക്കളെ, വെറുതെ നടക്കരുത്, തൊഴിലെടുക്കണം. ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന തൊഴിലെടുക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ, ജോലിയെടുക്കുന്ന മുഅ്മിനായ മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ അധ്വാനിച്ച് ജോലിയെടുത്ത് വൈകുന്നേരമാകുമ്പോൾ തളർന്നു പോയാൽ, ക്ഷീണിതനായാൽ, അവൻ ദോഷം പൊറുക്കപ്പെട്ടവനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ജോലിയെടുക്കണം, വെറുതെ നടക്കരുത്. ചിലരുണ്ട് ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ റോട്ടം കൂടെ നടക്കും, പിന്നെ ഓവാലത്തിൻ്റെ മേലെ പോയിട്ട് ഈത്തിക്കാഫിരിക്കും. ഇവിടെ എന്താ പറയാ, എനിക്കറിയില്ല. ഈ ഓവുപാലം ഇവിടെ എന്താ പറയാ, ഓവുപാലം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഈ ഡ്രെയിനേജിൻ്റെ മേലെ ഉള്ള പാലമില്ല, ആ പാലത്തിന് ഇങ്ങനെ ഒരു ഇരുത്തി കെട്ടിയിട്ടുണ്ടാവും രണ്ട് സൈഡിൽ, പാലത്തിൻ്റെ ഇരുത്തി മതിൽ. അതിനെന്താ ഇവിടെ പറയാ, മോരി. യാ അല്ലാഹ്, ഞങ്ങളാണെങ്കിൽ മോരി എന്ന് പറഞ്ഞാൽ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോ അതിന്റെ മുകളിൽ പോയി ഇങ്ങനെ ഇരിക്കും സൊറ പറയാന്, അല്ലെങ്കിൽ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ നോക്കി നേരം നോക്കാൻ. അങ്ങനെ നേരം കളയേണ്ടവരല്ല നമ്മള്. നമ്മള് മരിച്ചു പോകുന്നവരാണ്, ഡേറ്റ് അറിയൂല. ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങേണ്ടവരാണ് നമ്മൾ. മുസ്ലിം യുവാക്കൾ സമയം പോക്കരുത്. ഞാൻ 3-4 ദിവസം മുമ്പ് സിറാജുൽ ഹുദൻ്റെ ഒരു സ്കൂളിൽ അവിടുത്തെ രക്ഷിതാക്കൾക്കും എല്ലാവരും ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഒരു സഖാഫി വന്നിട്ടുണ്ട്, അബ്ദുസലാം സഖാഫി. അദ്ദേഹത്തിൻ്റെ ക്ലാസ് തീരാൻ നോക്കുമ്പോൾ ഞാൻ ചെന്ന്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് കേട്ട്, പഠിക്കുന്ന കുട്ടികളോട് അവരവരോരോ താല്പര്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞ് ഡോക്ടറാകണം, വേറെ കുട്ടി പറഞ്ഞ് എഞ്ചിനീയറാണോ, വേറെ കുട്ടിയോട് എന്താ പരിപാടി, ഉപ്പാനെ സഹായിക്കണോ എന്നാണ്. ഉപ്പാക്ക് എന്താ ജോലി തന്നെ, ഉപ്പ വെറുതെ ഇരിക്കലാണ് എന്നാണ്. അങ്ങനെ ഈ വെറുതെ ഇരിക്കുക എന്നുള്ളൊരു സംഭവം നമ്മളിൽ ഉണ്ടായിരുത്. ഏതാളുകളും എപ്പോഴും എന്തെങ്കിലും ഒരു തൊഴിൽ വേണം അവർക്ക്. അത് ഏറ്റവും ഉയർന്ന തൊഴിലാണ് ഇൽമ് പഠിക്കലും പഠിപ്പിക്കലും. ഖുർആൻ പഠിക്കലും ഖുർആൻ പഠിപ്പിക്കലും ഏറ്റവും ഉയർന്ന ഒരു സേവനമാണ്. അതിന് അല്ലാഹു തആല ഭാഗ്യം തരുന്നവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് പണ്ഡിതന്മാരെക്കാൾ ഉയർന്ന ഡ്യൂട്ടി എടുക്കുന്ന വേറെ ആരും ലോകത്ത് ഇല്ലേ ഇല്ല. ഓ സഹോദരന്മാരെ, ഏത് തൊഴിലെടുത്താലും തൊഴിലെടുത്ത് തളർന്നു പോയവന് ദോഷം പൊറുക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. ഹലാലായ തൊഴിലെടുക്കണം, മാനമായി ജീവിക്കണം, യാചിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അതാണല്ലോ ഇസ്ലാം. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിയിൽ ചെന്നപ്പോൾ ഒരാളിങ്ങനെ യാചിക്കുന്നത് കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ആരോ പറഞ്ഞു, ആരോഗ്യമുള്ള സമയത്ത് ജോലിയെടുത്ത് ജീവിച്ച ഒരമുസഷ്ട്രങ്ങളിൽ അതാ എല്ലാവർക്കും വിസ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ലൈസീമാണ്, അദ്ദേഹം മുസ്ലിമല്ല എന്നുണ്ട്. ഇസ്ലാമിൽ വിവേചനമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ,
ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെല്ലാവരും ഒരേ ബാപ്പ ഉമ്മയുടെ മക്കളായി നമ്മൾ പടച്ചിട്ടുള്ള ആണ് വേണമെന്ന് പറയുമ്പോ വേറൊരു മനുഷ്യന്റെ രക്തം ഉപയോഗിക്കുകയാണ്. അവിടെ മതം നോക്കുന്നില്ല. കാരണം അല്ലാഹു തആല എല്ലാവരെയും ഒരേ ബാപ്പ ഉമ്മയുടെ മക്കളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ വിശാലമായ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്ന ഖുർആൻ, ഈ വിശാലമായ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ നേതാവായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അമുസ്ലിമിനെ സമീപത്ത് വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ യാചിക്കേണ്ടതില്ല, നിങ്ങൾ യാചിച്ച് നടക്കേണ്ടതില്ല. നിങ്ങളോട് ഞങ്ങളുടെ രാഷ്ട്രത്തിൽ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളോട് നികുതി വാങ്ങി വച്ചിട്ട് പ്രായമുള്ള സാസമില്ല സർവജനങ്ങളോടും കാരുണ്യം പഠിപ്പിക്കുന്ന, സ്നേഹം പഠിപ്പിക്കുന്ന, സൗഹാർദ്ദത്തെയും ആക്രമിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ കേൾക്കണോ, ഷാഹുൽ കർമാനി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ വലിയാണ്. ആ ഷാഹുൽ കർമാനി തങ്ങളെ ഖബറിന്റെ സമീപത്ത് ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഹാജ അലി സിർജാനി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾക്ക് ഒരു ദിവസം ഭക്ഷണം പാകം ചെയ്തു കൊണ്ടുവന്നു. ഷാഹുൽ കർമാനി തങ്ങളെ ഖബറിന്റെ അടുക്കുന്ന് വിതരണം ചെയ്യാനാണ്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ ആരെയും കിട്ടിയില്ല. അവിടെ വെച്ച് ഹാജ അലി റഹിമഹുല്ലാ ദുആ ചെയ്തു. സുബ്ഹാനല്ലാ, ഹാജ എന്ന പേര് മഹാന്മാർക്ക് വിളിക്കപ്പെടുന്നൊരു പേരാണ്. അതാണ് ഹാജ മുഈനുദ്ദീനുൽ ഇസ്തിൽ അജ്മീരി റഹിമഹുല്ലാ. ഹാജ അലി റഹ്മത്തുല്ലാഹി അലൈഹി ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോ കഴിക്കാൻ ആളെ കിട്ടാത്തത് കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അർസിലി ളൈഫൻ, എനിക്കൊരു വിരുന്നുകാരനെ, ഒരതിഥിയെ അയച്ചു തരണേ. യാ ഇലാഹി അർസിലി ളൈഫ, എനിക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു അതിഥിയെ അയച്ചു തരണം. ഭക്ഷണം കൊടുക്കാതെ തന്നെ വലിയ ഒരു സൽക്കർമ്മമാണ്. അൽഹംദുലില്ലാ, ഇവിടെ ദാറുൽ ഇർശാദിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക്, പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അരി നേർച്ചെയ്യുന്നവരുണ്ട്, അരി കൊടുക്കുന്നവരുണ്ട്, പഞ്ചസാര കൊടുക്കുന്നവരുണ്ട്, അതുപോലെ മറ്റ് പച്ചക്കറി കൊടുക്കുന്നവരുണ്ട്, മാംസം കൊടുക്കുന്നവരുണ്ട്, മത്സ്യം കൊടുക്കുന്നവരുണ്ട്. അവർ ഭാഗ്യവാന്മാരാണ്. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. സിറാജുൽ ഹുദയുടെ നേർച്ചപ്പെട്ടികൾ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അതിൽ സംഘിയിട്ട് വെക്കുന്ന ധാരാളം ആളുകൾ കർണാടകയിലും കേരളത്തിലും മറ്റു പല സ്ഥലത്തും ഉണ്ട്. അവർ ഭാഗ്യവാന്മാരാണ്. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവനുസരിച്ച് സഹായിക്കുന്നവരാണവർ. ഞാനിപ്പോൾ വരുമ്പോൾ മർകസു സഖാഫത്തി സുന്നിയുടെ 43-ാം വാർഷിക സമ്മേളനം വരുന്ന ഏപ്രിൽ 9, 10, 11, 12 തീയതികളിൽ കാരന്തൂരിൽ നടക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം സഖാഫികൾമാർ ഒരുമിച്ച് കൂട്ടിയ ഒരു മഹല്ല് യോഗത്തിൽ പങ്കെടുത്തു. അവിടെ നിന്ന് ഞാൻ മർക്കസിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ അരിയും പഞ്ചസാരയും ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പലരും ഒരു കിൻഡല്, അതുപോലെ അരക്കിൻഡല്, പഞ്ചസാര, അരി, അങ്ങനെ കുറേ ആളുകൾ അവരെ കഴിവനുസരിച്ച് വാഗ്ദത്തം ചെയ്തു. അല്ലാഹുവേ, മുതഅല്ലിമീങ്ങൾക്ക്, പഠിക്കുന്ന ഇൽമു എടുക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക്, പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക്, അതുപോലെ സ്ഥാപനങ്ങളിലുള്ള സ്റ്റാഫുമാർക്ക് ഭക്ഷണം കൊടുക്കാൻ സഹായിക്കുന്നവർ, അവർക്ക് നീ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകണേ അല്ലാ. ഞങ്ങൾ ഓതി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മമാർ മരിച്ചു പോയിട്ടുണ്ട്. പഴയകാലത്ത് ദർസിൽ ഓതി പഠിക്കുമ്പോൾ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീട്ടിൽ ഞങ്ങൾക്ക് വലിയ ബഹുമാനത്തോടെ മുതഅല്ലിമീങ്ങൾ എന്ന നിലക്ക് സ്നേഹത്തോടെ ഭക്ഷണം തന്ന ഉമ്മമാർ അതിന് ആവശ്യമുള്ള സമ്പത്ത് ചെലവഴിച്ച എത്രയോ മുഅ്മിനീങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാ, ഞങ്ങൾ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഭക്ഷണം നൽകണേ അല്ലാ. ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമുള്ള അമലാണ്. മഹാനായ ഷാഹുൽ കർമാനി തങ്ങളുടെ പേരിൽ
കബറിന്റെ സമീപത്ത് വെച്ച് ഭക്ഷണം കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം യു എ ഇയുടെ സ്ഥാപകനും ഭരണാധികാരിയും വലിയ ഉദാര മനസ്ഥിതിയുമുള്ള ആളായിരുന്നു സാഹിബ് സുമു അശ്ശേഖ് സയ്യിദ് ഇബ്നു സുൽത്താൻ ആൽ നഹിയാൻ. അല്ലാഹു യഗ്ഫിർ ലഹു വയർഹമുഹു വയജ്അലു ഖബ്റഹു റൗളതൻ മിൻ റിയാദിൽ ജന്നഹ. അദ്ദേഹം ആലിമീങ്ങളെ സ്നേഹിച്ച ഒരു ഭരണാധികാരിയാണ്, സയ്യിദന്മാരെ ആദരിച്ച ഒരു ഭരണാധികാരിയാണ്. പാവപ്പെട്ടവർക്ക് എല്ലാ രാജ്യത്തും മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ സഹായം എത്തിച്ചു കൊടുത്തൊരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കൊടുത്ത ഒരു സമ്മാനം നമുക്ക് ഇപ്പോഴും പോയാൽ കാണാം. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ സമീപത്ത് എല്ലാ ദിവസവും ഖുർആനോത്ത് നടക്കുന്നു, തുടരെയായി ഖുർആനോത്ത് നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ സമീപത്ത് പതിനായിരങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. അത് അല്ലാഹു തആല അദ്ദേഹം ചെയ്ത സൽക്കർമ്മം, സാധുക്കളെ സ്നേഹിച്ചതുകൊണ്ട്, ആലിമീങ്ങളെ പ്രിയം വെച്ചതുകൊണ്ട്, സയ്യിദന്മാരെ ആദരിച്ചതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്തൊരു ഭാഗ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന് നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. യു എ എന്ന രാഷ്ട്രത്തിനും അതുപോലെ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കും അല്ലാഹു തആല എല്ലാ കൊറോണ വൈറസിൽ നിന്നും എല്ലാ മുസീബത്തിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സുഹൃത്തുക്കളെ, സാഹുൽ കർമാനി തങ്ങളെ ഖബറിന്റെ സമീപത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ആളെ കാണാതെയായപ്പോ ഇലാഹി അർസില്ലി ളൈഫൻ, എനിക്കൊരു അതിഥിയെ അയച്ചു തരണേ എന്ന് ദുആ ചെയ്ത ഹാജാ അലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങോട്ട് നോക്ക്, മഹാനവറുകളുടെ സമീപത്ത് ഒരു നായ കയറി വന്നു. മനുഷ്യന്മാരാരും വന്നില്ല ഭക്ഷണം കഴിക്കാൻ, ഒരു നായ വന്നു. നായ വന്നപ്പോ അദ്ദേഹം ഓറക്ക സ്വാഹബിഹാ ഓറക്ക ശബ്ദിച്ച് നായയെ തെളിച്ചോടിച്ചു. അപ്പോൾ മഹാനായ സാഹുൽ കർമാനി തങ്ങളെ ഖബറിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും ഒരുപോലെയല്ലല്ലോ, ഖബറിൽ കിടക്കുമ്പോഴും ഭൂമിയിലുള്ള വിഷയങ്ങൾ അറിയുന്നവരുണ്ട്, അതിലിടപെടുന്നവരുണ്ട്. അതുപോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖബറിൽ കിടക്കുന്നവരുടെ വിഷയത്തിൽ ഇടപെടുന്നവരുമുണ്ട്. ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാരെ, ഖബറിങ്കൽ നിന്നിട്ട് നീക്കിച്ചു വെച്ചോവർ. അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറുല്ലദീ, തങ്ങൾ ഖബറിലുള്ള വിഷയത്തിൽ ഇവിടെ ഇടപെടുകയാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ, ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുള്ളവരുടെ വിഷയത്തിൽ ഇടപെടുന്നവരുമുണ്ടല്ലോ. അതല്ലേ, ഇത് റജബ് മാസമല്ലേ? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, റജബ് വിത്തിടുന്ന മാസമാണ്. ശബാൻ വളം ചേർത്ത് വെള്ളം ചേർത്ത് വളർത്തിയെടുക്കുന്ന മാസമാണ്. റമദാൻ കൊയ്തെടുക്കുന്ന മാസമാണ്. ഈ റജബ് മാസം വലിയ പുണ്യമാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് നടന്ന മാസമാണ്. ആ മിഅ്റാജിന്റെ രാത്രിയിൽ, അതേ ഇസ്റാഹിന്റെ രാത്രിയിൽ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്തുകൊണ്ട് നബി തങ്ങൾ യാത്ര പോയി. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ആറാമത്തെ ആകാശത്തിൽ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ, ഖിയാമത്ത് നാൾ വരെ ഉള്ള ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നു. കലീമുല്ലാഹി മൂസാ 50 നേരത്തെ നിസ്കാരം അഞ്ചാക്കി ചുരുക്കുന്നത് വരെ മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ട് സംസാരിക്കുന്നു. ഖബറിൽ കിടക്കുന്ന മഹാന്മാർ ജീവിച്ചിരിക്കുന്നവരുടെ വിഷയത്തിൽ ഇടപെടാറുണ്ട്. ബഹുമാനപ്പെട്ട ബേക്കലും ഉസ്താദവർഗൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അവർക്കും നമുക്കും നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റു തിരുമാറാകട്ടെ. ഇരുന്നോളൂ സുഹൃത്തുക്കളെ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്ര,
ആ യാത്ര നടത്തിയ ആള് മൂസാ നബിയേക്കാൾ എത്രയോ വലിയ ആളാണ്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നബി തങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഇടപെട്ട് സഹായിക്കുന്നു. മിഅ്റാജിന്റെ രാവിലെ നടന്ന സംഭവം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഖബറിൽ കിടക്കുന്നവർ ഈ ലോകത്ത് ജീവിക്കുന്നവരുടെ വിഷയത്തിലും ഇടപെടാറുണ്ടല്ലോ, ധാരാളം തെളിവുകളുണ്ട്. ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ സൂചന പറഞ്ഞതാണ്, ഷാഹുൽ കർമാനി റളിയല്ലാഹുവിന്റെ ഖബറിൽ നിന്ന് ഹാജ അലി കേൾക്കുകയാണ് ശബ്ദം. തത്ലുബു ലൈഫൻ ഫലമാ ഉർസില ഇലൈക ലൈഫുൻ തൻഹറുഹു. നിങ്ങളല്ലേ ഭക്ഷണം കഴിക്കാൻ ഒരു അതിഥിയെ വേണോന്ന് ആവശ്യപ്പെട്ടത്? എന്നിട്ട് അതിഥിയെ തരുമ്പോൾ അതിനെ നിങ്ങൾ വിരട്ടി ഓടിക്കുകയാണോ? ഏതാ അതിഥി? നായയാ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അയച്ചു കൊടുത്ത നായയാ. കാരണം നായയും ഒരു ജീവിയാണ്. ഇസ്ലാം വളരെ വിശാലമാണ്. എല്ലാ മനുഷ്യരോടും കാരുണ്യം, എല്ലാ ജീവികളോടും കാരുണ്യം, അതാണ് ഇസ്ലാം. നിങ്ങളതിനെ തെളിച്ചോടിക്കുകയോ? ഷാഹുൽ കർമാനി നിങ്ങൾ ഭക്ഷണവും എടുത്ത് ആ നായ എങ്ങോട്ടാണ് പോയതെന്ന് മനസ് നോക്കിയിട്ട് ഷാഹുൽ കർമാനി നിങ്ങളെ ഖബറിൻ്റെ സമീപത്ത് നിന്ന് ഹാജ അലിയ സർജാനി പുറത്തിറങ്ങി നായയെ തിരഞ്ഞു. ഒരു സ്ഥലത്തും നായയെ കാണുന്നില്ല. അങ്ങനെ ആളുകളുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞ് അവസാനം ഒരു മരുഭൂമിയിൽ ചെന്നപ്പോൾ നായ അവിടെ കിടക്കുന്നുണ്ട്. ഭക്ഷണം സമീപത്ത് വെച്ചു കൊടുത്തു, നായ കഴിക്കുന്നില്ല. വലം യൽതഫിതീലൈ, നായ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ മഹാനവരുകൾ തലപ്പാവ് അല്പം പൊക്കിയിട്ട് ആദരവോടെ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ ഖേദിക്കുന്നു. അപ്പോടാ നായ സംസാരിക്കുകയാണ്. നായ പറയുന്നത് എന്താണ്? അതേ അഹ്സൻ തയാ ഹാജ അലി, നിങ്ങൾ ചെയ്ത പണി വളരെ നല്ലത് തന്നെ. അതേ മരണപ്പെട്ടു പോയവരുടെ പേരിൽ അവരെ ഖബറിൻ്റെ സമീപത്ത് നിന്ന് ഭക്ഷണം കൊടുക്കുന്നത്, മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം നൽകുന്നത് നല്ല പണി തന്നെ. അങ്ങനെ നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ അതിഥിയെ തേടി, അതിഥി വന്നപ്പോൾ നിങ്ങൾ തെളിച്ചോടിച്ചു, ശരിയായില്ല. നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച വേണ്ടതായിരുന്നു. വെറും കണ്ണിൻ്റെ കാഴ്ച പോരാ, മനസ്സിൻ്റെ കാഴ്ച, ബസീറത്തുണ്ടാകേണ്ടതായിരുന്നു. മനുഷ്യന് മാത്രമല്ലല്ലോ വിശപ്പ്, മനുഷ്യന് മാത്രമല്ലല്ലോ ദാഹം. അതുകൊണ്ട് ഏത് ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണല്ലോ. സുഹൃത്തുക്കളെ, എങ്കിൽ പിന്നെ മുഅ്മിനീകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കാര്യം പറയണോ? എങ്കിൽ പിന്നെ ഈമാനും ഇസ്ലാമും ഇവിടെ നിലനിർത്താൻ വേണ്ടി അതിനാവശ്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുടെ മഹത്വം പറയണോ? അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം വളരെ നല്ല നിലക്ക് നടത്തിക്കൊണ്ടു പോകാൻ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം, നന്നായി സഹകരിക്കണം. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് എപ്പോഴും സഹകരിക്കണം. ബഹുമാനപ്പെട്ട അബൂ ഹഫ്സിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, നമ്മൾ സാധാരണ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അല്ല, അബൂ ഹഫ്സിൽ ഹദ്ദാദ് വളരെ മുമ്പ് കഴിഞ്ഞു പോയ വലിയ ഒരു വലിയാണ്. ആ അബൂ ഹഫ്സിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്കൊരു പദ്ധതിയുണ്ട്. എല്ലാ ദിവസവും ഇരുമ്പിൻ്റെ പണിയെടുക്കും. അതാണ് ഹദ്ദാദ് എന്ന് വിളിക്കുന്നത് തന്നെ. ഇരുമ്പിൻ്റെ പണിയെടുക്കും. പണിയെടുത്താൽ ഒരു ദീനാർ കിട്ടും. ആ ദീനാർ എന്താ ചെയ്യുകറാമിൽ സാധുക്കൾക്ക് ചെലവാക്കും, അതുപോലെ വിധവകളായ സ്ത്രീകൾക്ക് ചെലവാക്കും. മൂപ്പര് സമ്പാദിക്കാനല്ല ജോലിയെടുക്കുന്നത്, സാധുക്കളെ സഹായിക്കാനാണ് ജോലിയെടുക്കുന്നത്, ഇരുമ്പിൻ്റെ പണി. അങ്ങനെ ഇരിക്കുമ്പോൾ മഹാനവറുകൾ കഴിക്കുന്ന ഭക്ഷണമോ, അത് വളരെ ചെറിയ ഒരു ഉണക്കപ്പത്തിരിയുടെ കഷ്ണമാണ്. അതുകൊണ്ടാ നോമ്പ് തുറക്കുക. ഒരു ദിവസം മഹാനവറുകൾ
അങ്ങാടിയിൽ ജനങ്ങൾ വലിച്ചെറിഞ്ഞ ചീരയുടെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുവന്ന് കഴുകിയിട്ട് അതുകൊണ്ട് കറിയുണ്ടാക്കി കഴിക്കുകയാണ്. അങ്ങനെയായിരിക്കുമ്പോൾ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യൻ അതിലൂടെ അങ്ങ് നടന്നുപോയി. ആ മനുഷ്യൻ ഖുർആനിൽ നിന്നൊരായത്തോതി. എന്റെ പ്രിയപ്പെട്ട മുതല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട വിഷയമാണ്. അതാ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ മനുഷ്യൻ ഒരായത്തോതി. സൂറത്തു സുമുറിലെ 47-ാമത്തെ ആയത്തിൽ നിന്ന് വബദലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൽ. ഈ ഭൂമിയിൽ വെച്ച് നല്ല ഉഷാറിൽ നല്ല ജോറിൽ നടന്നവരാണ്. ആഖിറത്തിലെത്തിയപ്പോൾ ഭൂമിയിൽ വെച്ച് ചിന്തിക്കേണ്ടത് ചിന്തിച്ചിട്ടില്ല, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചിട്ടില്ല, വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചിട്ടില്ല, ആദരിക്കേണ്ടവരെ ആദരിച്ചിട്ടില്ല, അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാരം വേണമെങ്കിൽ ഇന്നാക്രമക്കും ഇന്ദല്ലാഹി അതഖാക്കും, അല്ലാഹുവിന്റെ അടുക്കൽ ആദരവുള്ളവൻ അതാ സാല് പുതപ്പിക്കപ്പെടുന്നവനല്ലോ, തലപ്പാവ് വെച്ചത് കൊണ്ട് ബഹുമാനമായില്ലല്ലോ, താടി നീണ്ടത് കൊണ്ട് ബഹുമാനമായില്ലല്ലോ, നീളക്കുപ്പായം ധരിച്ചത് കൊണ്ട് ബഹുമാനമായില്ലല്ലോ. ഇന്നാക്രമക്കും ഇന്ദല്ലാഹി അതഖാക്കും, പടച്ചവന്റെ അടുക്കൽ നിങ്ങളിൽ ബഹുമാനമുള്ളവർ അതഖാക്കും. നിങ്ങളിൽ ആരാണോ അഹങ്കാരമില്ലാതെ, അതേ അഹംഭാവമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ലാതെ, വിനയാന്വിതരായി ശുദ്ധമായ മനസ്സോടെ പടച്ചവൻ കൽപ്പിച്ചതെടുക്കുകയും വിരോധിച്ചത് കൈയൊഴിക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയോടെ ജീവിക്കുന്നവനാരാണോ, അതിലേറ്റവും തഖ്വയുള്ളവനാരാണോ, അവരാണല്ലോ റബ്ബിൻ്റെ അടുക്കൽ ആദരവുള്ളവർ. അത് എന്നെപ്പോലുള്ള എല്ലാവരും എപ്പോഴും ആലോചിക്കേണ്ട വിഷയമാണ്. ആ തഖ്വയോടുകൂടെ ജീവിക്കാത്തവർ പാരത്രിക ലോകത്തെത്തുമ്പോൾ വിചാരിച്ചതുപോലെ ആയില്ല. വബദലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൽ. ദുനിയാവിലെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി. വിചാരിച്ചതുപോലെ പടച്ചവന്നടുക്കൽ അംഗീകാരം കിട്ടിയില്ല. നരകത്തിന്റെ ഭാഗത്തേക്ക് പോകേണ്ടി വന്നു. ഈ വിവരം അടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ആ കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യർ ഓതിയിട്ടങ്ങ് പോയി. ആ ആയത്തിനെ സംബന്ധിച്ചുള്ള ചിന്തയായി. പിന്നെ അബൂ അഫ്സൽ ഹദ്ദാദ് തങ്ങൾക്ക് ആ ചിന്തയിലങ്ങോട്ട് ലയിച്ചപ്പോൾ ഇരുമ്പ് ചൂടാക്കി എടുത്തിട്ട് അതൊരു സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ മുട്ടികൊണ്ട് മുട്ടിപ്പരത്തുന്ന പതിവാണുള്ളത്. ആ ഇരുമ്പ് ചൂടാക്കുന്ന സ്ഥലത്ത് നിന്ന് എടുക്കാറുള്ളത് വലിയ ഒരു കൊക്ക കൊണ്ട് ഇറുക്കി പിടിച്ചെടുക്കലാണ്. കൈകൊണ്ടാരും അതാ ചൂടായ ഇരുമ്പ് തൊട്ടുപോകില്ലല്ലോ. അങ്ങനെ എടുക്കാറുള്ള ഇരുമ്പ് ആ ഒലോക്കിൽ നിന്നിങ്ങോട്ട് എടുക്കുമ്പോ, അടുപ്പിൽ നിന്ന് എടുക്കുമ്പോ, ഖുർആനിലെ ഈ ആയത്തിലുള്ള ചിന്തയിൽ ലയിച്ചപ്പോ അതാ അതിനാവശ്യമുള്ള ഉപകരണം കൂട്ടിയെടുക്കുന്നതിന് പകരം കൈകൊണ്ട് തന്നെ അതാ പഴുത്ത് നിൽക്കുന്ന ഇരുമ്പ് അതാ മനസ്സങ്ങ് ആഹ്റത്തിന്റെ വിഷയത്തിലായപ്പോ കൈകൊണ്ട് തന്നെ ഇരുമ്പിങ്ങോട്ടെടുത്തു. അജ്മീരി തങ്ങൾ സുഹൃത്തുക്കളെ, ബഗ്ദാദിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടയിൽ ജനങ്ങൾക്ക് ഇസ്ലാമിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തീക്കുണ്ടാരത്തിലേക്ക് കയറിയിട്ട് അതാ വളരെ സന്തോഷപൂർവം എന്നായത്തോതിയിട്ടൊരു ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ച് തീയിലേക്ക് കയറി അതേപോലെ സന്തോഷത്തിൽ ഇറങ്ങി വന്നിട്ട് അതാ അവിടെയുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിക്കാൻ നിമിത്തമായത് ചരിത്രത്തിലുണ്ടല്ലോ. മഹാന്മാർ
അവർക്ക് റബ്ബ് കൊടുക്കുന്ന ചില പവറുകളുണ്ടല്ലോ. അബൂ ഹഫ്സിൽ ഹദ്ദാദ് റളിയല്ലാഹു ചൂടായി പഴുത്തു നിൽക്കുന്ന ഇരുമ്പ് കൈകൊണ്ടിങ്ങെടുത്തവിടെ വെച്ച് എന്നിട്ട് കുട്ടികളോട് പറയുകയാണ്, എന്തേ നിങ്ങൾ ഇന്റെ മേലെ മുട്ടാത്തത്? അവര് ചോദിക്കുന്നു, നിങ്ങളെ കയ്യിലത് പിടിച്ചു നിൽക്കുമ്പോ ഞങ്ങൾക്ക് മുട്ടാൻ പറ്റുമോ? അപ്പോഴാണ് മാനവർകൾ വിവരമറിയുന്നത്. നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, ആഹ്റം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഉണ്ടാകണം. അവിടെ അള്ളാഹു രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നല്ല ബോധമുണ്ടാകണം. ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾ ഒരിക്കലും വിവേകത്തിന് അടിമപ്പെടുകയല്ലാതെ ഒരിക്കലും വികാരത്തിന് അടിമപ്പെട്ടു പോകരുത്. പ്രകോപനമുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങളും സംസാരങ്ങളും ഒരിക്കലും ഈ പണ്ഡിതന്മാരിൽ നിന്നും ഉണ്ടാകരുത്, ഒരാളിൽ നിന്നും ഉണ്ടാകരുത്. അതിൻ്റെ പുറമേ ഞാൻ സൂചിപ്പിക്കുകയാണ്, അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒന്നിലേക്കും കണ്ണും കാതും കൈയും ശരീരത്തിൻ്റെ ഒരു അവയവവും തിരിക്കാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ നല്ല വലിയ ബഹുമാനമുള്ള ആളാണ് എന്ന് വിചാരിച്ച് പെട്ടുപോകരുത്. എൻ്റെ അടുത്ത് തെറ്റൊന്നും സംഭവിക്കൂല, അങ്ങനെയും പെട്ടുപോകരുത്. ബഹുമാനപ്പെട്ട യൂസുഫ് ബിൻ ഹുസൈൻ റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് നൈസാബൂറിൽ ഒരു വലിയ ബിസിനസ്സുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഭംഗിയുള്ള ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഈ അടിമ സ്ത്രീയെ വലിയ വില കൊടുത്ത് വാങ്ങിയതാ, വലിയ താല്പര്യമുള്ളതാ, അവളെ എവിടെ കൊണ്ടുപോയി ആക്കും എന്നിങ്ങനെ ചിന്തിച്ചപ്പോ അബൂ ഉസ്മാനിൽ ഹിയരി റഹ്മത്തുല്ലാഹി അലൈഹി, നിങ്ങൾ വലിയ മഹാനാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയ അക്ക, എന്നാൽ സുരക്ഷിതമായി ഈ അടിമ സ്ത്രീ നിൽക്കും, തെറ്റൊന്നും സംഭവിക്കൂല എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവരോട് വന്ന് ആവശ്യപ്പെട്ടു, നിങ്ങളെ വീട്ടിൽ ഇവിടെ ഞാൻ വരുന്നവരെ താമസിപ്പിക്കണം. അദ്ദേഹം ഒഴിഞ്ഞു മാറി, അധികം നിർബന്ധിച്ചപ്പോ എന്നാ പിന്നെ ഇവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം അബൂ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കണ്ണ് ആ അടിമ സ്ത്രീയുടെ മുഖത്തേക്ക് പെട്ടുപോയപ്പോൾ പിന്നെ മനസ്സിൽ നിന്ന് അവൾ നീങ്ങുന്നില്ല, മനസ്സിൽ അവൾ സ്ഥലം പിടിച്ചുപോയി. എന്റെ മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിതം നയിക്കണം. മനസ്സിൽ നിന്ന് അവൾ പിന്നെ നീങ്ങുന്നില്ല. ബഹുമാനപ്പെട്ട അബൂ ഹഫ്സിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുരീദാണ്. മഹാനവറുകളോട് പോയി വിവരം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ യൂസുഫ് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പോയി കാണണം. യൂസുഫ് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കി പുറപ്പെട്ട് റയ് എന്ന പ്രദേശത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വീടന്വേഷിച്ചപ്പോൾ ആൾക്കാർ മുഴുവൻ പറഞ്ഞു, അയാൾ മഹാതമ്മാടിയാണ്, നിങ്ങളയാളെ കാണാൻ പോണ്ടാകാം. അപ്പൊ അദ്ദേഹം മടങ്ങിപ്പോയി. മടങ്ങി അബൂ ഹഫ്സ് ഹദ്ദാദ് റളിയല്ലാഹു അടുക്കൽ വന്ന് വീണ്ടും വിവരം പറഞ്ഞു. ആളുകൾ പറയുന്നതിനനുസരിച്ച് നിങ്ങളോ, നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്താ പോരെ. രണ്ടാമതും പോകാൻ പറഞ്ഞു യൂസുഫ് ബിൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക്. അങ്ങനെ ചെന്ന് നാട്ടുകാരോട് വീടന്വേഷിച്ചു. അപ്പൊ അവർ പറഞ്ഞു, പോകണ്ട, അയാൾ വളരെ മോശക്കാരനാണ്. അവൻ പറഞ്ഞു, എനിക്ക് അയാൾ കണ്ട നിർബന്ധമുണ്ട്, നിങ്ങൾ വീട് കാണിച്ചു തരണം. വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ നല്ല പ്രകാശമുള്ള മുഖമുള്ള ഒരാള്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ സമീപത്ത് താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള മീശ മുളച്ചു വരുന്ന അമൃതായ ഒരു കൗമാരപ്രായമുള്ള ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് സാധാരണ ആളുകൾ കള്ളു കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ മഹാനവറുകൾക്കൊരു വിഷമം. അടുത്ത് നിന്നിരുന്ന് ചെന്നപ്പോൾ നല്ല ഉപദേശങ്ങളാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉപദേശം വളരെ മഹത്വമുള്ള ഉപദേശമാണ്. പക്ഷെ ആളിങ്ങനെ കാണുമ്പോൾ വളരെ പോക്ക്. ബഹുമാനപ്പെട്ട മാട്ടുകുൽത്തങ്ങളവറുകൾ, അള്ളാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും ഏറ്റി തരുമാറാകട്ടെ. നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇരുന്നോളൂ, ഞാൻ നിർത്തുകയാണ്. നല്ല ഉപദേശം നൽകുന്ന മുഖം, നല്ല ലംഘുന്ന മുഖം, പക്ഷെ തൊട്ടടുത്ത്
ഒരു കുട്ടിയുണ്ട് തടി മീശ മുളക്കാത്ത ഒരു ഭംഗിയുള്ള ആൺകുട്ടിയുണ്ട്. ഇപ്പുറത്ത് സാധാരണ കള്ളുടിയന്മാർ ഉപയോഗിക്കുന്ന ഒരു പാത്രമുണ്ട്. അതിങ്ങനെ കണ്ടപ്പോ ഉപദേശമൊക്കെ കേട്ടതിന് ശേഷം ചോദിച്ചു, നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ വളരെ നല്ലത്, പക്ഷെ നിങ്ങളെ ഈ അവസ്ഥ എനിക്ക് തീരെ മനസ്സിന് പിടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓ അബൂ ഉസ്മാനെ, അമ്മൽ ഗുലാമുൽ അമ്രദു, ഈ താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടിയുണ്ടല്ലോ, ആ കുട്ടി അത് എന്റെ സ്വന്തം മോനാണ്, ഞാൻ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വേറെ എവിടെയെങ്കിലും എന്റെ മകനെ പറഞ്ഞേച്ചിട്ട് ഈ ഭംഗിയുള്ള കുട്ടി, ആ കുട്ടിയുടെ കുട്ടിക്കാലം മുതലേ ഫാഹിഷത്തും ഹറാമും പഠിച്ചു പോകുമോ, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റുകൊണ്ട് ആ കുട്ടിയെ ഉപയോഗപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ടാകാം എന്റെ സ്വന്തം മകനാണ് ഞാൻ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വമ്മൽ കൂസ്, പിന്നെ കള്ളുകുടിയന്മാർ ഉപയോഗിക്കുന്ന ഈ പാത്രം ഉണ്ടല്ലോ, അത് ആരോ ഒരാൾ എവിടെയോ വലിച്ചെറിഞ്ഞ പാത്രമാണ്, അത് ഞാൻ എടുത്തുകൊണ്ടുവന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എനിക്ക് വേറെ പാത്രമില്ലാത്തതിനാൽ വെള്ളം എനിക്ക് കുടിക്കാം, മറ്റുള്ളവർക്കും കുടിക്കാം, അതിന് ഞാൻ വെള്ളം സൂക്ഷിക്കുകയാണ്. അപ്പോൾ അബൂ ഉസ്മാൻ ഹീരി റഹ്മത്തുള്ളാഹി നിങ്ങൾ പറഞ്ഞു, ബില്ലാഹി യാ ശൈഖ് വലിമ തഫ്അലു കദാ, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ, ലിയഖൂല നാസു ഫീ ഹഖീഖ മാ യഖൂലൂൽ, നിങ്ങളെ നാട്ടിലിറങ്ങിയപ്പോ നാട്ടുകാരൊക്കെ നിങ്ങളെ പറ്റി തമ്മാടിയാണ് എന്ന് പറയുന്നത് കേട്ടത് ഇതുകൊണ്ടാണല്ലോ, നിങ്ങൾ ഇത് ചെയ്യല്ലേ. അപ്പൊ മഹാൻ പറഞ്ഞു, ഞാനത് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയുമോനെ, വേറെ ഏതെങ്കിലും മനുഷ്യന്മാര് ഞാനൊരു നല്ല മനുഷ്യനാണ് എന്ന് വിചാരിച്ചിട്ട് ഭംഗിയുള്ള അടിമപ്പെണ്ണിനൊന്നും എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. നേരത്തെ ഭംഗിയുള്ള അടിമപ്പെണ്ണിനെ വീട്ടിലാക്കി കൊടുത്തിട്ട് ആ പെണ്ണിന്റെ മുഖത്ത് കണ്ണുപെട്ടുപോയതിനാൽ പിന്നീട് തഹയ്യുറായിട്ട് അതിന്റെ പരിഹാരത്തിനാണല്ലോ അബൂ ഹഫ്സ് അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അൻഹു മഹാനവർഗൽ ഈ യൂസുഫുൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചത്. മഹാനവറുകൾ പറയാണ്, അങ്ങനെ ആരും ഞാനൊരു നല്ലവനാന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം, മനുഷ്യൻ ഏത് നല്ല മനുഷ്യനും സഹവത്തിൽ കുടുങ്ങിപ്പോകും, അതുകൊണ്ട് ആരും ഞാനൊരു നല്ലവനല്ലേ എന്ന് മനസ്സിലാക്കി ഹറാമിൻ്റെ സാഹചര്യത്തിൽ ജീവിക്കരുത്, ഹറാമിലേക്ക് നോക്കരുത്, ഹറാം പ്രവർത്തിക്കരുത്. എല്ലാ ഇൽമിന്റെ ബർക്കത്തും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഷയമാണ്. അതിനെ സംബന്ധിച്ച് നല്ല ഗൗരവത്തോടെ സർവ ആളുകൾക്കും ചിന്ത ഉണ്ടാകണമെന്നുകൂടി ഈ സമയത്ത് ഉണർത്തി. അള്ളാഹുവേ, നല്ല തസ്കിയത്ത് കൽബിന് കിട്ടുന്ന വിധത്തിൽ, ഞങ്ങൾക്ക് തസ്കിയത്ത് ഉണ്ടാകുന്ന വിധത്തിൽ, നിന്റെ അടുക്കൽ രക്ഷപ്പെടുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കാൻ ബാക്കിയുള്ള കാലങ്ങളിൽ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അല്ലാഹ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മുതഅല്ലിമീങ്ങൾക്കും ഞങ്ങൾക്കും നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണേ. അല്ലാഹ് ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ. അല്ലാഹ് ഞങ്ങളുടെ സർവ അലിമീങ്ങൾക്കും സാധാതുക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളെ സഹായിക്കുന്നവർക്കും ബന്ധപ്പെട്ടവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ. അല്ലാഹ് ഇവിടെ പലപ്പോഴും ഞങ്ങളെ കൂടെ മഹാനായ താജുൽ ഉലമ ഉണ്ടാകാറ്, അതുപോലെ നൂറുൽ ഉലമയും കൻസുൽ ഉലമയും ഞങ്ങളെ അലിമീങ്ങളും സയ്യിദന്മാരും ഞങ്ങളെ അബ്ബാസ് മുസ്ലിയാരും പലരും മരിച്ചുപോയി, എല്ലാവരെ ഖബറിലും നീ ദറജ വർദ്ധിപ്പിക്കണേ. അല്ലാഹ് അവരെയും ഞങ്ങളെയും, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ഉമറാക്കളുണ്ട്, സഹായികളുണ്ട്, എല്ലാവരെയും മുതല്ലിമീങ്ങളെയും മോമിനീങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹ് മഹാനായ ബദ്റു സാദാത്ത് ഖലീലുൽ ബുഖാരി തങ്ങൾ അവർക്ക് ചെറിയൊരു അസുഖം കൊണ്ട് ആശുപത്രിയിലുണ്ട്. അല്ലാഹുവേ
അവിടുത്തേക്ക് എന്ത് രോഗമുണ്ടോ അത് പരിപൂർണമായി നീ സുഖപ്പെടുത്തി. ആരോഗ്യത്തോടെ ഒരു ഓപ്പറേഷനുമില്ലാതെ ആരോഗ്യത്തോടെ തിരിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ നീ ആരോഗ്യത്തോടെ തിരിച്ച് വീട്ടിലെത്തിക്കണേ അല്ലാ, സ്ഥാപനത്തിലെത്തിക്കണേ അല്ലാ. ഞങ്ങളെ ഈ സ്റ്റേജിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ബേക്കല മുസ്താദ് അടക്കം, അതുപോലെ മഹാനായ മാട്ടൂൽ തങ്ങളടക്കം, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഉസ്താദ് അടക്കം ഏതെല്ലാം ആലിമീങ്ങൾ സ്റ്റേജിലുണ്ടോ, സദസ്സിലുണ്ടോ, മുഅ്മിനീങ്ങളുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ശിഷ്യ പരമ്പരയിലും സന്താന പരമ്പരയിലും നാഫിയായ ഇൽമിനെ നിലനിർത്തിത്തരണേ അല്ലാ. ഞങ്ങളെ സർവ ശിഷ്യന്മാരെയും സർവ മക്കളെയും ഞങ്ങളെയും നീ പൊരുത്തപ്പെട്ടവരാക്കി ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين بيرور استرت കാസർഗോഡ് ജില്ലയിൽ ഒരു പരിപാടിക്ക് എത്താനുണ്ട്. അവിടെ ഞാൻ പോകുന്നതിലാർക്കും വിഷമം തോന്നരുത്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.